ഓരോ തവണ ഓരോ ജോലിക്ക് അപേക്ഷിക്കുമ്പോഴും അവിടത്തോട് കേണ അപേക്ഷിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ ചെവി കൊണ്ടില്ല, സാരയില്ല പോട്ടേന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ ഇത്തവണ അങ്ങനെ അല്ല കേട്ടോ. അലിഗഡ് ഡിസൈൻസ് എന്ന് പറയുന്നതേ കേരളത്തിൽ അറിയപ്പെടുന്നൊരു സ്ഥാപന. അവിടെ ഇന്റർവ്യൂ വരെ കഴിഞ്ഞു നിൽക്കാൻ ഞാൻ. ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ ഞാൻ വല്ല വഴിക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പൊ നിനക്ക് സമാധാനാവില്ലേ? ഈ ജോലി എനിക്ക് വാങ്ങിച്ചേരണം. ഞാൻ എഫിഷ്യന്റാണ്, എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. അത്രയ്ക്ക് ഗതികേട് അതുകൊണ്ടല്ലേ. ഒക്കെ ഭഗവാൻ അറിയാവുന്നതല്ലേ. അതവിടെ നിൽക്കട്ടെ, ഒരു പരിഹാരം ഉണ്ടാക്കി തരും. ഇനി ഇന്നത്തെ കാര്യം എന്താന്ന് പറ. ഇന്നത്തെ പുലികളിക്കേ ഞാൻ പുലിവാല് പിടിക്കുമെന്ന് അറിയില്ല. അതുണ്ടാവാതിരിക്കാനുള്ള കാണിക്കാ ഇത്. ഗണപതി ഭഗവാൻ അപ്പയുടെ തന്നെ ഉണ്ട്. കാരണം എന്താന്നറിയോ? എന്താ? അപ്പ ഒരു പുലിയല്ലേ. ഗൂഗിള്, ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ വടക്കേക്കരയ്ക്ക് പോവാം. അവിടെ എത്ര പുലിയുണ്ടപ്പേ? ഒരു 100 കാണും. അപ്പൊ വിട്ടോ, ബാക്കിയൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം. ശരി ചേട്ടോ, പുലി കളി മതി, പുലി പാട്ട് വേണ്ട. അപ്പൊ പൊക്കോ, ഇവിടുത്തെ എലികളുടെ കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. കൺമണി, ചേട്ടാ ഇത് 200 കുറവാണല്ലോ. അത് സംഭാവന എടുത്ത് കൺമണി. സംഭാവനക്ക് ഞാൻ കൊടുത്തോളാം. ചേട്ടൻ പൈസ എടുക്ക്. ഓക്കേ കൺമണി. ശ്രീനിയുടെ മോളുടെ അടുത്തേ ഒരടവ് എടുക്കേണ്ട നടക്കൂല. തനി രാവണൻ 10 തലയാ. ആരെയും കാണുന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യും വിഘ്നേശ്വര? റേഞ്ചിന്റെ ഒരു പൊടി പോലുമില്ലല്ലോ കാണ്. എന്റെ കൃഷ്ണ, ആക്സിന്റെ കട്ടയും ഇവിടെ ഒടിഞ്ഞാ തോന്നണേ. വർക്ക്ഷോപ്പിൽ നാള് വരാതെ രക്ഷയില്ല. ഇവ സൂപ്പർ കൺമണി, ഇവ സൂപ്പർ കൺമണി.